Going Out for a Walk, written by Max Beerbohm. Max Beerbohm എഴുതിയ Going Out for a Walk ആ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നത്. സാധാരണ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ലെസൺ ബേസ് ചെയ്ത് ചോദിക്കാറുള്ളത്. ദറ്റ് മേ ബി എ റൈറ്റ് അപ്പ് ഓൺ വാക്കിംഗ് ആസ് ആൻ എക്സസൈസ് ഓർ ദ നീഡ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻ അവർ സൊസൈറ്റി. ഇങ്ങനെ ഏതെങ്കിലും എക്സസൈസിനെ കുറിച്ചൊക്കെയുള്ള ജനറൽ ക്വസ്റ്റ്യനാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ഇത് റിലേറ്റഡ് ആയി വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആൻസറാണ് ഞാനിപ്പോൾ തരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ആ ഒരു ആൻസർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ലിസൺ. ഇപ്പോൾ വാക്കിംഗ് എക്സസൈസിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ജനറൽ എസേ ചോദിച്ചാൽ പോലും ഈ പോയിൻറ്സ് യു ക്യാൻ ഇൻക്ലൂഡ്. ഓക്കെ, വാക്കിംഗ് ആസ് ആൻ എക്സസൈസ്. വാക്കിംഗ് ഈസ് സിംപിൾ, ഫ്രീ ആൻഡ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വേയ്സ് ടു ഗെറ്റ് മോർ ആക്റ്റീവ്, ലൂസ് വെയ്റ്റ് ആൻഡ് ബിക്കം ഹെൽത്തിയർ. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ, ഫ്രീ ആയിട്ട് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എക്സസൈസ്. But walking is ideal for people of all ages who want to be more active. ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റിയ നല്ലൊരു ഐഡിയൽ എക്സസൈസ് ആണ് വാക്കിംഗ്. Both research and experience confirm that walking is a powerful medicine. ഇതൊരു പവർഫുൾ മെഡിസിൻ ആണ്. Walking barefoot on the sand or grass has additional benefits that go beyond that of walking. ബെയർ ഫുട്ട്, അതായത് നമ്മൾ ചെരിപ്പിടാതെ നടക്കുന്നത്, അതതിനൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. റെഗുലർ വാക്കിംഗ് ഹാസ് ബീൻ ഷോൺ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ക്രോണിക് ഇൽനെസ് സച്ച് ആസ് ഹാർട്ട് ഡിസീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ആസ്മ, സ്ട്രോക്ക് ആൻഡ് സം ക്യാൻസേഴ്സ്. റെഗുലർ വാക്കിംഗ്, നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ റെഗുലറായിട്ട് വാക്കിംഗ് നടത്തിയാൽ നമുക്ക് പല ഡിസീസസെയും നമുക്കൊന്ന് റെഡ്യൂസ് കുറയ്ക്കാനാകും. The easiest way to walk more is to make walking a habit. അതിന് നമ്മൾ ചെയ്യേണ്ടത് വാക്കിംഗ് ഒരു ഹാബിറ്റാക്കി മാറ്റുക. വാക്കിംഗ് ഈസ് ദ സിംപ്ലസ്റ്റ് വേ ടു വർക്ക് ഔട്ട്. നമുക്കെല്ലാവർക്കും വർക്കൗട്ട് ചെയ്യാവുന്ന നല്ലൊരു എക്സസൈസാണ് വാക്കിംഗ്. വി ക്യാൻ ഡു ഇറ്റ് ഓൾമോസ്റ്റ് എനിവെയർ. ഇറ്റ് റെഡ്യൂസസ് അവർ സ്ട്രെസ്, ഹെൽപ്സ് ടു സ്ലീപ്പ് ബെറ്റർ and boost our outlook on life. അപ്പോൾ നമ്മൾ എക്സസൈസ് ദാറ്റ് റെഡ്യൂസസ് അവർ സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു. ഹെൽപ്സ് ടു സ്ലീപ്പ് ബെറ്റർ, നല്ല ഉറക്കം കിട്ടുന്നു. ആൻഡ് ബൂസ്റ്റ് അവർ ഔട്ട്ലുക്ക് ഓൺ ലൈഫ്, ജീവിതത്തെക്കുറിച്ചുള്ള നല്ലൊരു ഔട്ട്ലുക്ക് നമുക്ക് ഈ വാക്കിംഗ് എക്സസൈസിലൂടെ ലഭിക്കുന്നു. ദ ഫാസ്റ്റർ, ഫാദർ ആൻഡ് മോർ ഫ്രീക്വൻ്റ്ലി യു വാക്ക്, ദ ഗ്രേറ്റർ ദ ബെനിഫിറ്റ്സ്. ഇതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ്സ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ടും ഫ്രീക്വൻ്റ്ലി ആയിട്ടും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു റെഗുലർ വാക്കിംഗ് നടത്തണം. ടുഗദർ വിത്ത് ഡയറ്റ് ആൻഡ് അതർ എക്സസൈസ് പ്ലാൻസ് ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ് വിത്ത് വെയ്റ്റ് ലോസ് ആൻഡ് ടോൺ അപ്പ് മസിൽസ്. അപ്പോൾ ഈ എക്സസൈസിനോടൊപ്പം നമ്മൾ ഡയറ്റും കൂടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് വിത്ത് വെയ്റ്റ് ലോസ്, നമ്മുടെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ബോൺസ് ആൻഡ് ഇംപ്രൂവ്സ് ദ ബോഡീസ് കാർഡിയോ വാസ്കുലർ സിസ്റ്റംസ്. നമ്മുടെ ബോൺസിനൊക്കെ വാക്കിംഗ് നല്ലതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ബോഡീസ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം, നമ്മുടെ ഹാർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വേ ടു ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ അവർ ഓവറോൾ ഹെൽത്ത്. നമ്മുടെ ഓവറാളായിട്ടുള്ള മുഴുവൻ ഹെൽത്ത് ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് സാധിക്കും. വാക്കിംഗ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഫോം ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ പീപ്പിൾ ഹു ആർ ഓവർ വെയ്റ്റ്, എൽഡർലി, ഓർ ഹു ഹാവൻ്റ് എക്സസൈസ്ഡ് ഇൻ എ ലോങ് ടൈം. ഇപ്പോൾ അതൊരു ഹു ആർ ഓവർ വെയ്റ്റ്, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എൽഡർലി, ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്ക്, അതുപോലെ കുറേ കാലമായിട്ട് എക്സസൈസ് ചെയ്യാത്തവർക്കെല്ലാം ഈ വാക്കിംഗ് എക്സസൈസ് വളരെ യൂസ്ഫുള്ളാണ്. ദേർ ആർ വേരിയസ് ക്ലബ്സ്, വെന്യൂസ്
and strategies that can make us walking an enjoyable and social part of our lifestyle. ഇപ്പോൾ ഈ വാക്കിങ്ങിന് നമ്മൾ റോഡിൽ തന്നെ പോകണമെന്നില്ല, അല്ലേ? മെഷീൻസ് ഉണ്ട്, അതുപോലെ ക്ലബ്ബുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് പോയി ഇത് എൻജോയബിൾ എക്സസൈസ് ആക്കാം. വാക്കിംഗ് ഈസ് ദ ലൈറ്റസ്റ്റ് ഫോം ഓഫ് എക്സസൈസ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു എക്സസൈസാണ്. ഈ ലെസൺ ബേസ് ചെയ്ത് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് വാക്കിങ്ങിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പോയിൻറ്റ്സ് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒന്ന് കുറച്ച് നോക്കിയിരുന്നാൽ ആൻസർ ചെയ്യാം. ഇപ്പോൾ എല്ലാ ആൻസേഴ്സ് എനിക്കൊന്ന് ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ നോട്ട്ബുക്ക് തന്നെ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കുറച്ച് പോയിൻറ്റ്സ് തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. എക്സാം ആയതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ഒന്ന് നോക്കി. ഇറ്റ് പ്രൊലോങ്സ് ലൈഫ്. ഈ വാക്കിംഗ് എക്സസൈസ് നമ്മുടെ ആ ഒരു ലൈഫ് ഒന്ന് പ്രൊലോങ് ചെയ്യും, ഒന്ന് നീട്ടും. ദ ലോങ് വാക്ക് ഇൻ ദ ഫ്രഷ് എയർ ഗീവ്സ് എ ന്യൂ ലൈഫ് ആൻഡ് ഫ്രഷ് എനർജി എവറി ഡേ. നമുക്കതൊരു ഫ്രഷ് എയർ ലൈക്ക് അത് നമുക്കൊരു ന്യൂ ലൈഫ് തരുന്നു, അതോടൊപ്പം എന്താ ഒരു ഫ്രഷ് എനർജിയും കിട്ടുന്നു. Young men walk briskly and old men keep an easy pace. എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ളവർ വളരെ ഫാസ്റ്റായിട്ട് നടക്കും, പക്ഷെ ഓൾഡ് വയസ്സ് എന്ന ആൾക്കാർ ഒരു ഈസി പേസ് ഒരു വളരെ സ്ലോ ആയിട്ട് നടക്കും. വിത്ത് ദം ടൈം ഈസ് നോ കൺസിഡറേഷൻ. അവർക്ക് സമയമെന്നൊരു പ്രശ്നമല്ലല്ലോ. റാദർ ദേ കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ. അതൊരു ഇഡിയോമാറ്റിക് ഫ്രേസാണ്. എന്ന് പറഞ്ഞാൽ ഒരു കല്ലുകൊണ്ട് അവർ രണ്ടും ബേർഡ്സിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ബെനിഫിറ്റാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം, അവർക്ക് സമയം ഒന്ന് പോയി കിട്ടുന്നു, മറ്റൊന്ന് അതവർക്കൊരു എക്സസൈസ് ആകുന്നു. ഇറ്റ് ഈസ് എൻജോയബിൾ ബിഫോർ സൺറൈസ് ഇൻ സമ്മർ ആൻഡ് ആഫ്റ്റർ സൺറൈസ് ഇൻ വിൻ്റർ. We can enjoy the natural scenery, the music of birds, the lovely play of color from the blue sky above us down to the green earth beneath. ഇതൊക്കെ വാക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഇറ്റ് ഷുഡ് ബിക്കം ദ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് അവർ ഡെയിലി പ്രോഗ്രാം. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം. You can miss a meal, but never miss your walk. ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് മിസ് ചെയ്യാം, പക്ഷേ വാക്കിംഗ് മിസ് ചെയ്യരുത്. ഇൻ ഷോർട്ട്, എ മാൻ മിസ്സസ് ലോങ് വാക്സ് മിസ്സസ് മോസ്റ്റ് ഓഫ് ദ ജോയ്സ് ഓഫ് ലൈഫ്.